ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പോപ്പിൻസ് യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ചാന്ദിനി. അപ്പം നമ്മളിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ചൂടാ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചൂടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ തത്തോലിന്നോ വേറെ എന്തൊക്കെയോ പേര് ഇതിന് പറയാം. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മളിന്ന് ചൂട റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ചൂട വെട്ടി നല്ല ക്ലീൻ ആക്കി വെച്ചേക്കുന്നതാണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത്. റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഈ സാധനങ്ങളെല്ലാം വേണം. നത്തോലിക്കകത്തോട്ട് അഥവാ ചൂടക്കകത്തോട്ട് മഞ്ഞപ്പൊടി, മസാലക്കൂട്ടെല്ലാം നമുക്ക് ചേർത്തിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. കുറച്ച് സമയം മാരിനേറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കി അത്യാവശ്യം ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഓയിലിട്ടിട്ട് അത് ചൂടായതിനു ശേഷം അതിനകത്തോട്ട് നമ്മുടെ നത്തോലിയെ എടുത്തങ്ങോട്ട് ഇടുക. കുറച്ച് കരിവേപ്പില അതിൻ്റെ മുകളിൽ തൂവിട്ട് അത് വേവിക്കാനവിടെ മാറ്റി വെക്കുക. അപ്പോൾ വേറൊരു പാൻ എടുത്തിട്ട് അതിനകത്തൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കുറച്ച് ഉലുവ ഇട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മുടെ കടുക് അതിനകത്തോട്ട് ഇടുക. കടുക് ജസ്റ്റ് നമുക്കറിയാമല്ലോ, എന്തോരം ഒരു കറിക്ക് എന്തോരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കടുക് ഇടുക. കടുക് ഒന്ന് നല്ല രീതിയിൽ പൊട്ടിയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇടുമ്പം വെള്ളം വിടാതെ സൂക്ഷിക്കാനല്ലോ, നമുക്ക് മുഖത്തെല്ലാം അവിടെ തെറിച്ച് വീഴും. അപ്പം കറിവേപ്പില കഴിയുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയുടെ ആ പച്ചച്ചവ കഴിയുമ്പോഴത്തേനും നമുക്ക് അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറിയ രീതിയിൽ അരിയുന്നതിനെക്കാട്ടിലും ഇത് കൂട്ടൊരു കഷ്ണത്തിൽ അരിയുന്നതായിരിക്കും റോസ്റ്റിനൊക്കെ അത്യാവശ്യം നല്ലത്. അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് നല്ല വൃത്തിക്ക് അങ്ങോട്ട് ഇളക്കി വരുമ്പോഴത്തേനും നമ്മുടെ നല്ല രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഒരു രണ്ട് സവാളയൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ, സവാള അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. സവാളയൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഉടച്ചിടുവാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റിനൊക്കെ വേറൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പം എന്ത് കറി വെച്ചാലും സവാളയൊക്കെ ഉടച്ചിടുവാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. സവാളയൊക്കെ ഒന്ന് വഴണ്ട് അങ്ങോട്ട് വരുന്ന സമയമാകുമ്പോഴത്തേനും എന്ന് വെച്ചാൽ അവർ ചുമന്ന് അങ്ങോട്ട് വരുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് തക്കാളി, ഞാനിവിടെ ഒരു രണ്ട് തക്കാളി അങ്ങനെ എടുത്തിട്ടുണ്ട്, അല്ലല്ല ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് പച്ച മാറിക്കഴിയുമ്പോഴത്തേനും അതിൻ്റെ ആവശ്യമായിട്ടുള്ള മസാല, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, ഇതൊക്കെ നമ്മൾ മീനിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ മസാലയ്ക്കകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി ഉള്ളിക്കകത്തൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഉപ്പ്, കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ ഒന്നും കൂടെ നല്ല രീതിയിൽ ഇളക്കി ഒന്ന് വേവിക്കാൻ വെക്കുക. ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടി വെക്കുക. ഇതിനകത്തോട്ട് നമ്മൾ മുമ്പേ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന ആ മീൻ ഇപ്പോൾ സെറ്റായിട്ട് അത് അതിനകത്തോട്ട് ഈ മിക്സിനകത്തോട്ട് എടുത്ത് ആഡ് ചെയ്യുക. എല്ലാം അതിനകത്ത് മസാല എല്ലാം അതിനകത്ത് ഒരുമിച്ചാക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മണ്ടയ്ക്ക് വിതറിയിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് ആവിയിൽ വെച്ച് വേവിക്കാം. ആ പാത്രം അങ്ങോട്ട് തുറന്നപ്പോഴത്തേനും എൻ്റെ പൊന്നി എന്തൊരു മണമായിരുന്നറിയാമോ. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നത്തോലി റോസ്റ്റാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.